ദശ എന്തു പറ്റി? ഈ ഗ്രാമം നശിക്കും കുട്ടി, നമ്മുടെ കുലം മുടിയും. മുത്തശ്ശി എന്തൊക്കെയാ പറയണേ? സ്വപ്നത്തെ ഞാൻ കണ്ടതാ. ദേവിയുടെ കോപം അടങ്ങിയിട്ടില്ല. എല്ലാം തോന്നല. മുത്തശ്ശി കിടന്നു. ഈശ്വര, ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാ മതിയായിരുന്നു. ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, എന്നാ പുറകോട്ട് പോവാം. നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അവൻ രക്ഷപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും. യെസ് സർ. അയ്യോ, നിങ്ങൾ തന്നെ. ഞാനൊരു കാര്യം പറയാം. പണി പോകുന്ന കാര്യം അവിടെ നില്ല്. ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത്. അത് നല്ല ഐഡിയ. രാഘവ, ഞാൻ സ്റ്റഡിയാണ്. അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കൂഷണ രാഘവ, വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവൽ കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഘവൻ പോവും. മാറി. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ. മഹാഭാരതത്തിലെ കർണനാടാ കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കണാ. വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകൾ നീ മനസ്സിലാക്കണം. സോറി വല്ലപ്പേട്ട. നോക്കടേ, വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകൾ മനസ്സിലായില്ല. മനസ്സിലായി. മനസ്സിലായി. ഈ വല്ലപ്പേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാലയെ ഞാനിവിടെ ഉണ്ടാ. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ വരില്ലേ. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാപ്പ പേദോട്ട് വന്നു. ആരാത്? ആരാത്? പാപ്പാണോ? ആരാ? ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ല പോകുന്നത്. അവൾ ഈ പണി തുടങ്ങി. Thank you.
ഇവിടെ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. ഭാർഗവി, നീ എന്നെ കൈവടിയരുത്. എന്റെ പിന്നാലെ പോലീസ് ഉണ്ട്. എനിക്ക് ജീവിക്കണം. എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട്. എനിക്കറിയാം, തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ? ഞാൻ ജയിലായ ശേഷം നാടുവിട്ട് എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അവിചാരിതമായി അവിടെ വെച്ചാണ്. ഞാൻ സ്നേഹം നടിച്ചു. കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു. ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത്. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? എനിക്കിങ്ങനെ ഒരു ഭർത്താവുണ്ടെന്നോ ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ രാഹിക്ക് രാവെ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു. എന്നെ രക്ഷിച്ചവരെ ഗ്രാമത്തിലുള്ളവര് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും?